ലാസ്റ്റ് എപ്പിസോഡ് എൻഡായിരുന്നത് മിന്നാണെങ്കിൽ ജിനിനെ ഫോളോ ചെയ്യുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. അത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. മിന്നാണെങ്കിൽ ഓടിപ്പോകുന്ന കണ്ടിട്ട് സിയോണയാണെങ്കിൽ തുടർന്ന് അവനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവനാണെങ്കിലും ജിനിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ അതേ സമയത്ത് ഒരു ബൈക്ക് വന്ന് അവനെ ഇടുക്കി അവൻ്റെ കാലിനൊക്കെ ചെറിയ പരിക്ക് വെക്കുന്നുണ്ട്. കൃത്യ ഇതേ സമയത്ത് ജിന്നാണെങ്കിൽ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സിയോണയാണ് അടുത്ത് നിന്നിട്ട് നീ എന്തിനാണ് ഓടിയെന്നൊക്കെ ചോദിക്കുവാണ്. ഞാനാണെങ്കിൽ ജിന്നിനെ കണ്ടിരുന്നു, അവളെ ഫോളോ ചെയ്ത് ഞാൻ പോയതാന്ന് പറയുവാണ്. ജിൻ എങ്ങനെ ഇവിടെ വരുന്നത്? നീയല്ലേ പറഞ്ഞത് അവൾ എബോഡി പോയേക്കുവാണ്. അപ്പോൾ അവളിവിടെ വരാനുള്ള സാധ്യത എന്താണ്? നിന്റെ ഇമാജിനേഷൻ ആയിരിക്കും അതെന്നൊക്കെ സിയോണ പറയുവാണ്. അതെന്റെ ഇമാജിനേഷൻ ഒന്നുമല്ല, എനിക്ക് ഉറപ്പാണ് അത് സിയോണ തന്നെയാണെന്ന് പറയുവാണ്. മറ്റു വശത്ത് ജീവുക്കാണെങ്കിൽ അടിയൊക്കെ പെട്ടിങ്ങനെ ഇരിക്കുവാണ്. തുടർന്ന് പാർക്കൊക്കെ വന്നിട്ട് അവനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ്. അതേസമയത്ത് അവർ ചോദിക്കുന്നുണ്ട് സർജൻ എവിടെയെന്ന്, എങ്ങോട്ടോ കൈ ചൂണ്ടുന്നുണ്ട്. എന്നാൽ എന്നെ സർജനല്ല അടിച്ചത്, ഒരു പ്രായമായ മനുഷ്യനാണ് എന്നെ അടിച്ചിട്ടിട്ട് പോയതെന്ന് പറയുവാണ്. ഹോസ്പിറ്റലായ ജീവുക്കിനെ ബോധം പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മിന്നിൻ്റെ കാലിലാണെങ്കിൽ പരുക്ക് കണ്ട് പാർക്കാണ് ചോദിക്കുവാണ്. തൻ്റെ കാലിങ്ങനെ പരുക്കേറ്റെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ മിന്നാണെങ്കിൽ ഓരോ കാര്യം പറഞ്ഞൊക്കെ രക്ഷപ്പെടുവാണ്. ഇതേ സമയത്ത് സിയോണ ചോദിക്കുന്നുണ്ട് മിഞ്ചിൻ്റെ അച്ഛനെ എപ്പോഴായിരിക്കും ബോധം വരിക, പുള്ളിക്കാരൻ എപ്പോഴും ക്രിട്ടിക്കലാണോ എന്ന് ചോദിക്കുവാണ്. പുള്ളിക്കാരനെ ക്രിട്ടിക്കലാണെന്ന് അവർ പറയുവാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ മുകളിലെ ഫ്രണ്ടിൽ പോയെന്ന് സിയോണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എത്രയും പെട്ടെന്ന് ബോധം വരൂ, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ സർജൻ്റെ പുതിയ രൂപം എങ്ങനെയാണ്, അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതേ സമയത്ത് മിന്നാണെങ്കിൽ അവിടെ ഒന്ന് പോകാനായിട്ട് നോക്കുവാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ജിന്നിനെ ഞാൻ കണ്ട അതേ സ്ഥലത്ത് പോയി അവിടെ നിന്ന് അന്വേഷിക്കാൻ പോവാണ്, അവളിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണമെന്ന് പറയുവാണ്. നിനക്കറിയത്തില്ലേ, നീ ഇന്ന് പൊട്ടനായിട്ടിരിക്കുവാണ്, അവളാണ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്, നീ പിന്നെ എന്തിനാ അവളുടെ പുറകെ പോകണമെന്ന് ചോദിക്കുവാണ്. അതൊക്കെ ശരിയാണ്, അവളാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്. പക്ഷെ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ അവളുടെ കണ്ടീഷൻ അത്ര നല്ലതല്ല, അതായത് അവളേതോ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. അവളെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്നെ ഇട്ടിട്ട് പോയതിന് ശേഷം അവൾ സന്തോഷത്തോടെ ജീവിച്ചതെങ്കിൽ അതെനിക്ക് പ്രശ്നമല്ല, പക്ഷേ അവൾ സങ്കടത്തിലാണ് ജീവിക്കണമെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുവാണ്. തുടർന്ന് മിന്നാണെങ്കിൽ അവിടെ എല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അവനൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇതേ സമയത്ത് പാർക്കിന് എങ്ങനെയുണ്ടെന്നും പറഞ്ഞ് അവൻ വിളിക്കുന്നുണ്ട്. സർജറി എല്ലാം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ ബോധമൊന്നും തെളിഞ്ഞിട്ടില്ലെന്ന് പറയുവാണ്. തുടർന്ന് അവൾ പറയുകയാണ് ജിന്നിനെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ഒരു കാര്യം, നീ ഇന്ന് രാവിലെ പറഞ്ഞ നീ ഓർക്കുന്നുണ്ടല്ലോ, അവളിപ്പോൾ ഓക്കെ ആയിട്ടായിരിക്കണമെങ്കിൽ നീ പിന്നെ അവളുടെ പുറകെ പോകാനേ പാകില്ല, അതെനിക്ക് നീ പ്രോമിസ് ചെയ്താൽ മാത്രമേ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ എന്ന് പറയുവാണ്. തുടർന്ന് അവന് സമ്മതിക്കുവാണ് ഓക്കെ എന്നൊക്കെ. തുടർന്ന് ഡിറ്റി പാർക്കിൻ്റെ ഹെൽപ്പും അവർ ചോദിക്കുവാണ്. പുള്ളിക്കാരനാണെങ്കിൽ സഹായിക്കാമെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ജിന്നി കയറി വരുവാണ്. ജിന്നിനെ കണ്ടതും സിയോണയും മിന്നും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. തുടർന്ന് ജിന്നു വന്നിട്ട് പറയുകയാണ് ഞാനാണെങ്കിൽ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതായത് സിയോണയുടെ മർഡറിനെ പറ്റിയുള്ളത്. തുടർന്ന് പുള്ളിക്കാരിയെ വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് സിയോണ അടുത്ത് തന്നെയുണ്ട്. തുടർന്ന് ചോദിക്കുവാണ് നിങ്ങൾക്ക് ജിന്നെന്ന് മാത്രമേ പേരിടാൻ ഇട്ടിട്ടുള്ളൂ, എന്ന് പറയുന്ന ബാക്കി പേര് ഇടാത്തതെന്ന് ചോദിക്കുകയാണ്. എൻ്റെ കല്യാണം ഓൾറെഡി നിശ്ചയിച്ചിരുന്നതായിരുന്നു, അതുകൊണ്ട് കല്യാണത്തിന് ശേഷം പേര് ചേർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, എന്നാൽ കല്യാണം നടന്നില്ലെന്ന് പറയുകയാണ്. നിങ്ങളുടെ കല്യാണം മിന്നുമായിട്ടുള്ള ഓർമ്മിച്ചെന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയുകയാണ്. എന്തുകൊണ്ട് കല്യാണം മുടങ്ങിയെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാർ പറയുകയാണ് ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തിയിരുന്നത് സിയോണയാണ്, പക്ഷേ അവൻ എപ്പോഴും സിയോണയുടെ ഒപ്പമാണ് ഇരിക്കുന്നത്, അവളില്ലാതെ ഒരു കാര്യവും അവൻ സംസാരിക്കത്തില്ല, ഏത് സമയവും സിയോണയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയിരുന്നത് അവൻ എന്നോട് റിലേഷൻഷിപ്പ് വെക്കാൻ തന്നെ കാരണം അവളെ ഒന്ന് ജലസ് ആക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടൊന്നുമല്ല. അതുമാത്രമല്ല, ഒരു പ്രാവശ്യമോ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വരെ സിയോണ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ടൊക്കെ എനിക്ക് മനസ്സിലായി അവന് എന്നെക്കാളും ഇഷ്ടം അവളെയാണ്, അവളുടെ കാര്യം മാത്രമേ അവൻ നോക്കുന്നുള്ളെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയുകയാണ്. അതിനുശേഷം അവൾ പറയുകയാണ് പക്ഷേ അവൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, അവൻ ശരിക്കും എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യും. സിയോണ മരിച്ച ദിവസം അവൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. തുടർന്നാണെങ്കിൽ സിയോണയുടെ ഈ നെക്ലേസ് അവൻ അവിടെ മറന്നു വെച്ചിട്ട് പോയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സിയോണയാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കും, അതിനു മുന്നേ അവൻ്റെ മുഖമൊക്കെ ചേഞ്ച് ചെയ്തതല്ലേ, അപ്പോൾ എങ്ങനെയായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയണമെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അവൾക്കൊന്നും ഡൗട്ടാവുകയാണ്, ഇനി നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കുള്ള മിന്നാണോ, ഇത് മിന്നാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ എന്ന് പുള്ളിക്കാരി ഇങ്ങനെ ഡൗട്ട് അടിച്ചു വരുവാണ്. പുറത്തേക്ക് വരുമ്പോൾ ഈ ഡൗട്ട് കാരണം മിന്നാണെങ്കിൽ എന്താ അവൾ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവളാണെങ്കിൽ നീ ശരിക്കും ആരാന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം ജിന്ന ഇറങ്ങി വരുന്നത് കാണുമ്പോൾ മിന്നാണെങ്കിൽ അടുത്തുനിന്ന് ചോദിക്കുവാണ് നിനക്ക് എന്തായാലും എന്നെ അറിയാനൊരു സാധ്യതയൊന്നുമില്ല, എങ്കിലും എനിക്കിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയുകയാണ്. കൃത്യമായ സമയത്ത് ആ സർജനാണെങ്കിൽ അവിടെ കിടന്ന് ഫോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പുള്ളിക്കാരാണെങ്കിൽ ഞാനിപ്പോൾ പോവാമെന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. മറ്റു വശത്ത് സിയോണയുടെ കളറൊക്കെ തുറക്കുവാണ്.
അതിനകത്താണെങ്കിൽ ബോഡി ഒന്നും കാണുന്നില്ല. അവിടെ ആൾ പറയുവാണ്, ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഇവിടെ വന്ന് എല്ലാം തുറന്നു നോക്കുന്ന കണ്ടിരുന്നു, പക്ഷേ മുഖം ഒട്ടും ക്ലിയർ അല്ലായെന്ന് പറയുകയാണ്. പക്ഷേ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുകയാണ്, പക്ഷേ സി സി ടി വിയിലും ക്ലിയർ അല്ല. പുള്ളിക്കാരുടെ ബോഡി കാണാതിരിക്കുന്നതിനെ തുടർന്ന് അവരുടെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അവർ ഫിംഗർ പ്രിൻ്റൊക്കെ ചെക്ക് ചെയ്യുകയാണ്, ഫിംഗർ പ്രിൻ്റിൻ്റെ റിസൾട്ട് വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ സിയോണൊരു കത്തിയൊക്കെ ആയിട്ട് മിണ്ടെടുത്തേക്ക് എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്നെ കൊല്ലണം താല്പര്യമുണ്ടെങ്കിൽ നീ കത്തി വെച്ച് എന്നെ ഇപ്പോഴേ കൊന്നോളാൻ പറയുവാണ്. ഇതേ സമയത്ത് ഇവനൊരു വല്ലാത്തരിലാണ് ഇവിടെ നോക്കുന്നത്. നിനക്ക് എന്താ പറ്റുന്നത്, നീ ആ പോലീസ് സ്റ്റേഷനിലെ മൊഴി കേട്ടപ്പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യണമെന്ന് ചോദിക്കുവാണ്. തുടർന്നാണെങ്കിൽ ഇവൾക്കാണെങ്കിൽ ഡൗട്ടൊക്കെ ആയിട്ട് വേണപ്പോൾ ലോക്ക് ചെയ്യണം മുറി. എന്നിട്ട് അകത്തിരുന്ന് ഇങ്ങനെ ചിന്തിക്കുവാണ്, ഏതാണ് സത്യം ഏതാണ് കള്ളെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. പിറ്റേ ദിവസം അവൾ ഇതേപോലെ തന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. തുടർന്നാണെങ്കിൽ മിന്നാണെങ്കിൽ നിനക്ക് എന്താ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് അവളുടെ പുറകെ വരുവാണ്. അപ്പോൾ ആണെങ്കിൽ പാർക്കാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഏത് സമയം അവളുടെ പുറകെ നടക്കണമെന്നും പറഞ്ഞ്. പക്ഷേ അവനൊന്നും വകവയ്ക്കാതെ അവൻ്റെ കാല് വരെ അയാൾ ചവിട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കും. എനിക്ക് ശരിക്കും ഡൗട്ടുണ്ട്, യഥാർത്ഥം മിന്നാണെന്നൊക്കെ അവൾ പറയുവാണ് ചെയ്യുന്നത്. ഇത് കേട്ടത് അവനോട് വല്ലാത്തൊരു ഇത് നിൽക്കുവാണ്. കൃത്യം പാർക്കാണ് വന്നിട്ട് പറയുവാണ്, ഇന്നിട്ട് ആ ചെക്ക് ചെയ്ത ഫിംഗർ പ്രിൻ്റ് മിന്നിൻ്റേതാണെന്ന് ഉറപ്പായെന്ന് പറയുവാണ്. ഫിംഗർ പ്രിൻ്റ് എന്നുള്ള ഇത് കേട്ടപ്പോൾ തന്നെ ആൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. തുടർന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഒരിടത്ത് പോയി ചെക്ക് ചെയ്യുകയാണ്, അവൻ്റെ ഫിംഗർ പ്രിൻറ്റും പഴയ മിൻ്റെ ഫിംഗർ പ്രിൻറ്റും സെയിം ആണെന്ന്. ചെക്ക് ചെയ്തപ്പോൾ രണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. അതായത് ഫേസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, അവരുടെ ഫിംഗർ പ്രിൻറ്റൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ സർജൻ്റെ അത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നീ ഒരിക്കലും എന്നെ വിശ്വസിച്ചില്ലായിരുന്നു എന്ന് മിന്നു ചോദിക്കുകയാണ്. അതെനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി, അതുകൊണ്ട് മാത്രമേ എനിക്ക് ചെക്ക് ചെയ്യുമെന്ന് പറയുകയാണ്. കൃത്യ സമയത്ത് അവിടുത്തെ ടി വിയിലാണെങ്കിൽ ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മിന്നെന്ന് പറഞ്ഞയാൾ നിങ്ങൾ എവിടെ കണ്ടാലും ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. കൃത്യ അതേ സമയത്ത് ജിന്നാണെങ്കിൽ ടി വിയില് ഫോണില് സംസാരിക്കുന്നതായിട്ട് കാണിക്കുവാണ്. അതായത് മിന്നെ നീ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ സുരക്ഷയായിട്ട് ഇരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. അതുമാത്രമല്ല നീ ഇങ്ങനെ കഷ്ടപ്പെടരുത്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം, അത് നമ്മുടെ കുഞ്ഞിന് നല്ലതാണെന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. കുഞ്ഞിന് നല്ലതാണെന്നൊക്കെ അവൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പ്രെഗ്നൻ്റ് ആണെന്ന് അവനിങ്ങനെ മനസ്സ് ചിന്തിക്കുവാണ്. ഇതെല്ലാം നമ്മുടെ സർജനാണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണ്. ഇതിനെ തുടർന്ന് ഇവനാണെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകാനൊക്കെ തീരുമാനിക്കുവാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നിന്നെ തലക്കകത്ത് എന്താ ഓളമുണ്ടോ, നീ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്, അതുമാത്രമല്ല നിൻ്റെ ഈ ഫേസ് കണ്ടിട്ട് അവർ നീ മിന്നാണെന്ന് വിശ്വസിക്കുമെന്ന് ചോദിക്കുവാണ്. അതെങ്ങനെയാണ് വിശ്വസിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ അബേസ് ഉപയോഗിച്ച് ഞാൻ വിശ്വസിപ്പിക്കുന്ന പറയുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ അവിടെ വെച്ച് മരിക്കാം, അതേസമയത്ത് നീ അബേസ് ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടുത്തിയാൽ മതി. അപ്പോൾ അവർ വിശ്വസിച്ചോളെന്ന് പറയുവാണ്. ഇത് കേട്ടതും അവൾ പറയുകയാണ്, അവന് നടക്കത്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുകയാണ്. പക്ഷേ ആണെങ്കിൽ അവൻ നിർബന്ധിച്ച് ഈ അബേസ് കൊടുത്ത് ചെയ്യണമെന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ അടുത്ത് കൊടുക്കാനായിട്ട് നോക്കണം. കൃത്യം പാർക്കാണ് അങ്ങോട്ട് വന്നത്, നിങ്ങൾ അത് രണ്ടുപേരുടെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുവാണ്. അതേ സമയത്ത് അവൻ കാണിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് പറയുന്നത്, പിന്നെ എന്തെങ്കിലും കൈ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുവാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ലെന്ന് ചോദിക്കുവാണ്. ഒന്നും കാണാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അതേ സമയത്ത് അബേസിൽ എഴുതി കാണിക്കുവാണ്, അബയോസ് ഉപയോഗിച്ച് തിരിച്ച് ജീവൻ കിട്ടിയവർക്ക് മാത്രമേ അബേസ് കാണാൻ പറ്റുള്ളൂ എന്ന് കാണിക്കുവാണ്. ഇത് കണ്ടത് ഇവൻ വല്ലാത്തൊരവസ്ഥയിലേക്കാവുകയാണ്. മറ്റു വശത്ത് മിന്നിൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ മോനെ ആരോ ചതിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുവാണ്. മറ്റു വശത്ത് മിന്നാണെങ്കിൽ സിയോണ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയോണ പറയുകയാണ്, ഞാൻ കരുതിയിരുന്നത് പെട്ടെന്ന് തന്നെ അയാൾ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ അങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഇവനാണെങ്കിൽ ജിന്നിനെ കുറിച്ചും ആ കൊച്ചിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ, ഓ നീ അവൾ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുവാണോ, അവൾ നിന്നോട് കള്ളം പറഞ്ഞാണ്, അതുമാത്രമല്ല അവൾ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വാസമുണ്ട് നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ്. പക്ഷേ അവൻ പറയുകയാണ്, ഒരു പ്രാവശ്യം ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇന്ന് നടന്നതാണ് അവൾ പറഞ്ഞത്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ലെന്ന് പറയുകയാണ്. ഈ അതും നിന്നോട് കള്ളം പറഞ്ഞായിരിക്കും, ഞാൻ അതിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല, അത് എൻ്റെ കുഞ്ഞാണെങ്കിലൊന്ന് അവൻ ചോദിക്കുവാണ്. മറ്റൊരിടത്ത് ജിന്നും സർജനും കൂടെ ഇരുന്നിങ്ങനെ ഒരു കേഫിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, നീയാണെങ്കിൽ ഏതോ ഒരു ലേഡിയെ പറ്റി പോലെയാണെന്ന് പറയുകയാണ്. ആ ലേഡിയുടെ പേര് കേട്ടപ്പോഴും എൻ്റെ അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, എൻ്റെ അമ്മ ഇപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിക്കും. നിൻ്റെ അമ്മയും നിന്നെപ്പോലെ തന്നെയായിരുന്നു, നിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച് നിനക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം നിനക്ക് നല്ലതെന്ന് പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് സംഭവിച്ച് അവരിപ്പോഴും ജീവനോടില്ല, എനിക്ക് ഉറപ്പാണ് അവരുടെ ജീവനോടുള്ളത്. എൻ്റെ അമ്മയ്ക്ക് ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വരെ റിസ്ക് ആക്കി നിങ്ങൾക്കെതിരെ ഞാൻ പ്രവർത്തിക്കുമെന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. എന്ത് മിന്നെ ഒഴിയാനുള്ള ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിട്ടുവാണ്. അവരാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സിയോണ കേൾക്കുവാണ്. തുടർന്നാണെങ്കിൽ അവളാണെങ്കിൽ അവിടെ ഒരു സ്ക്യൂട്ടി ആയിട്ട് ഒരാൾ വരുന്ന കാണുവാണ്. നിങ്ങളെ കണ്ട് കുറേ കാലമായി പറഞ്ഞു, എന്താ ഇത് എടുക്കുകയെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ അങ്ങനെ എടുത്തുകൊണ്ട് അവന് പോവാണ്. ഇയാളാണ് പുറകെ വരാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് മിന്നുള്ള സ്ഥലത്തേക്ക് എത്തുവാണ്. നീ എന്താ ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിക്കുവാണ്. തുടർന്ന് ഞാനിവിടെ നിൽക്കുന്നത് ജിന്നിവിടെ വരാൻ പറഞ്ഞിട്ടാണെന്ന് പറയുവാണ്. അപ്പോൾ ഉടനെ തന്നെ
അവൾ പറയുകയാണ്, അപ്പോൾ ജിന്നാണ് നിന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്തെന്ന് പറയുകയാണ്, ഉറപ്പാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്ന് പറയുകയാണ്. തുറന്നാണെങ്കിൽ അവൻ പറയുകയാണ്, ഞാൻ എന്തായാലും ജിന്നെ കണ്ട വരത്തില്ലെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ജിന്നാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മറ്റൊരു വശത്താണെങ്കിൽ കേഫ് ഇരുന്ന ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ആ ലേഡി വന്ന് ഒരു ലേഡി ഒന്ന് പറയുവാണ്, ഇതേ ഇത് അടയ്ക്കാൻ സമയമായി, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നത്. അതേ സമയത്ത് അവിടെ ഒരു കോള് വരുവാണ്. അപ്പോൾ ആ ഫോൺ പോയിട്ട് അയാൾ പുള്ളിക്കാരെ എടുക്കുവാണ്. അപ്പോൾ അവിടെയുള്ള ആ സർജനാ കോൾ നിൽക്കണമെന്ന് പറയുകയാണ്. അവൾ അയാളാണെങ്കിൽ പോയി എടുക്കുമ്പോൾ എവിടെ ഒരു ലൊക്കേഷനൊക്കെ പറയാൻ പറയുവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ജിന്ന അങ്ങോട്ട് വരുന്നതാണ്. ജിന്ന അങ്ങോട്ട് വരുന്നതും മിന്നാണെങ്കിൽ അവളുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അതേ സമയത്ത് ജിന്നനെയാണെങ്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് പോവാണ്. ഇത് നമ്മുടെ സർജനാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ജീവൻ എടുക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയുവാണ്. പുള്ളിക്കാരിയെ വണ്ടി എടുക്കണ്ടതും ഓടിച്ചെന്ന് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുവാണ്. ഇവ മരിച്ചാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ അഭേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അപ്പോഴത്തേക്കും മിന്നു പറയുകയാണ്, നീ എന്തായാലും ഇവിടെ നിൽക്ക, ഞാൻ കരുതുന്നു തനിച്ചിരുന്നാൽ മാത്രമേ അബേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജിന്നിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന പോലെന്ന്. ഈ സമയത്ത് പോലീസ് അങ്ങോട്ട് വരുവാണെങ്കിലും പോയതിന് ശേഷം ഇവളിവിടെ കണ്ടോ, നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് നിനക്ക് ചോദിക്കുവാണ്. അതുമാത്രമല്ല, ഇവിടെ വണ്ടി ഇടിച്ചിട്ടിരിക്കുന്ന ആരോടെ ബ്ലഡ് ഉണ്ടല്ലോ, മിന്ന എവിടെയെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. മറ്റു വശത്താണെങ്കിൽ മിന്നാണെങ്കിൽ അബേസ് യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അബേസ് യൂസ് ചെയ്യുമ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വരുവാണ്. പക്ഷേ അവളാണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുന്ന പറഞ്ഞിട്ട് തുടങ്ങാൻ പെട്ടെന്ന് തന്നെ അവളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ബേബിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലോ എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടറിനോട് പറയുകയാണ് പുള്ളിക്കല് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. ജിന്നാണെങ്കിൽ മനസ്സാലോചിക്കുന്നത് വളരെ വലിയൊരു ആക്സിഡൻ്റ് ആയിട്ടില്ല നടന്നത്, എന്നിട്ടെന്നാൽ എനിക്കൊന്നും സംഭവിക്കാതെന്ന് പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടറാണ് മുന്നെടുത്തെന്ന് പറയുകയാണ് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അതേ സമയത്ത് അവനോട് കാര്യം മനസ്സിലാവുകയാണ്, അവളാണെങ്കിൽ അവനോട് കള്ളം പറഞ്ഞതെന്ന്. ജിന്നാണെങ്കിൽ അവനടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഓ പറയുകയാണ്, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചതെന്നൊക്കെ പറയുവാണ്. സാധാരണ എല്ലാവരുടെയും മുഖം ചേഞ്ച് ചെയ്യുന്ന പോലെ ജിന്നിൻ്റെ മുഖത്തിന് വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഐബ്രോസിനൊക്കെ ഞാൻ ചെറിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് അവൾ അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്കെന്തോ ആക്സിഡൻറ്റേഷനും മാറ്റണമായിട്ടുണ്ട്, എൻ്റെ ഐബ്രോസിനൊക്കെ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. മറ്റു വശത്ത് സിയോണയാണെങ്കിൽ പാർക്കിംഗ് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ എങ്ങനെയാണ് അവിടെ വന്നത്. അതുമാത്രമല്ല, ആ മോട്ടോർ സൈക്കിൾ നീ എന്തിനാണ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ്. ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്, അതിൻ്റെ ഉടമസ്ഥനാണ് അടുത്തെങ്കിലും നിൽക്കുവാണ്. ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനോട് ചോദിച്ചു തന്നെ എടുത്തില്ല, അവരോട് ചോദിക്കാൻ പറയുവാണ്. നീ അങ്ങനെയൊന്നും പറയണമെന്നും പറഞ്ഞാൽ പാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്താണെങ്കിൽ അവിടെയുള്ള ബ്ലഡ് ജിന്നിൻ്റെ ആണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഉറപ്പാണ് മിന്നാണ് അത് ചെയ്തേക്കണേ. അടുത്തുള്ള ഹോസ്പിറ്റൽസൊക്കെ സെർച്ച് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് സിയോണാണ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആവുകയാണ്. തുടർന്ന് പാർക്കാണെങ്കിൽ പറയുവാണ്, ജിന്നിൻ്റെ പേര് പറയുകയാണ്. അപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലാണ്, അവൾ ഒറിജിനലായിട്ട് അവളോട് പറഞ്ഞ പേരല്ല ഇയാൾ പറഞ്ഞത്. അപ്പോൾ പേര് പോലും ഒരു കള്ളമാണെന്ന് പറഞ്ഞിട്ട് തുടർന്ന് അവനെ വിളിച്ച് പറയുകയാണ്, അവൾ പേര് പറഞ്ഞവരും കള്ളമാണ്, അവൾ മൊത്തത്തിലൊരു കള്ളിയാണെന്ന് പറയുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി അവൾ കള്ള പറഞ്ഞെന്നൊക്കെ മിന്നാണെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ അവനാണെങ്കിൽ അവളെ അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുവാണ്. ഇത് കണ്ടത് സിയോണ പയ്യനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീന്തിനെ ഇവളെ എങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ ചോദിക്കുവാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തിയുള്ളൂ.